കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതായപ്പോൾ സ്പെയിനിലേത് പതിനാറായിരത്തി എൺപത്തിയൊന്നായി സ്പെയിനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്നും ഇറ്റലിയിലെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴുമാണ് ഇറ്റലിയിൽ മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേരും സ്പെയിനിൽ അൻപത്തയ്യായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് പേരുമാണ് രോഗംഭേദമായി ആശുപത്രി വിട്ടത് സ്പെയിനിൽ ഇന്നലെ അറുന്നൂറ്റിയഞ്ച് പേരാണ് മരിച്ചത് മാർച്ച് ഇരുപത്തിനാലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിതെന്ന് സ്പെയിൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് മരണനിരക്കിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് ഇരുപത് ശതമാനമായിരുന്നു മരണനിരക്കെങ്കിൽ ഇപ്പോഴത് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവ് വരുത്തിയേക്കും ലോക്ഡൌൺ മെയ് വരെ തുടരുമെങ്കിലും ചില നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുമെന്ന് പ്രധാനമന്ത്രി പെട്രോ സാൻചസ് പറഞ്ഞു അതേസമയം ഇറ്റലിയിൽ ഇന്നലെ അഞ്ഞൂറ്റി എഴുപത് പേരാണ് മരിച്ചത് രാജ്യത്ത് മരണനിരക്കിലും പുതിയ രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടെങ്കിലും ലോക്ഡൌൺ മെയ് മൂന്ന് വരെ നീട്ടുമെന്ന് പ്രധാനമന്ത്രി ജിസപ്പേ കോണ്ടെ വ്യക്തമാക്കി ലോക്ഡൌൺ പിൻവലിക്കണമെന്ന് ബിസിനസ് യൂണിയനുകൾ ആവശ്യപ്പെട്ടെങ്കിലും ലോക്ഡൌൺ നീട്ടാൻ സർക്കാർ നിർബന്ധിതമാണെന്ന് കോണ്ടെ പറഞ്ഞു തീരുമാനം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും വേറെ നിവർത്തിയില്ലെന്നും കോണ്ടെ കൂട്ടിച്ചേർത്തു വിവിധ മേഖലകളിലെ വിദഗ്ധരുമായി ദിവസങ്ങളോളം നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ലോക്ഡൌൺ നീട്ടാൻ ഇറ്റാലിയൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറ്റലി കടന്നുപോകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി